ഒരു അൺവോണ്ടഡ് കിസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് വാർത്തയിൽ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോൾ ടീമിനുണ്ടായിരുന്നു, കണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച വിമൻസ് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പം സ്പെയിൻ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് 1-0 വേൾഡ് കപ്പ് കിട്ടി ഹിസ്റ്റോറിക്കായിട്ട്. ഇങ്ങനെ സ്പെയിന് വേൾഡ് കപ്പ് കിട്ടിയപ്പം ജർമ്മനിക്ക് ശേഷം രണ്ടാമത്തെ കൺട്രി ആവുമായിരുന്നു സ്പെയിന് വിമൻസ് കപ്പും മെൻസ് കപ്പും കൂടെ കിട്ടുന്നത്. ജർമ്മനിക്കാണ് ഇതിനു മുമ്പ് കിട്ടിയത്. അങ്ങനെ ആ ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെറിമണിയിൽ ഓസ്ട്രേലിയയിൽ വെച്ച് സ്പെയിൻ്റെ പ്രസിഡൻറ്റ്, ഇംഗ്ലണ്ടിൻ്റെ ഡിഗ്നിറ്ററീസ്, ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡിഗ്നിറ്ററീസ് എല്ലാം ഉള്ള ഒരു സമയത്ത് സ്പാനിഷ് ഫുട്ബോൾ പ്രസിഡൻറ്റ് റൂബിയാലസ് അതിനകത്തുള്ള ഒരു പ്ലെയറിനെ, ബാക്കി എല്ലാവരെയും ഹഗ് ചെയ്യും, ഒരു പ്ലെയറിനെ കിസ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് എന്തോ സംസാരിക്കുന്നു, കിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇത് ഒരു നേഷൻ വൈഡ് ഇത് ഈ ഒരു ഫുട്ബോൾ കിട്ടിയ ആ ഒരു യുഫോറിയനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു സംഭവമായിരുന്നു അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഈ പ്ലെയർ പറഞ്ഞിരിക്കുന്നത് കൺസെൻറ്റ് ഇല്ലാണ്ട് ആണ് അങ്ങനെ ചെയ്തത്, ഈ ഒരു പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്നും റിസൈൻ ചെയ്യണമെന്ന്. ഫിഫ അങ്ങനെ ഫൈനലി ഒരു ടെമ്പററി 90 ഡേയ്സിന് സ്പാനിഷ് പ്രസിഡൻറ്റിനെ ആ ഒരു പോസ്റ്റിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും മാറ്റി വെച്ചു. എന്ന് വെച്ചാൽ ഫിഫയായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻസും പാടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ സ്പോർട്സ് ഫെഡറേഷൻ, അവിടുത്തെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഈ ഒരു പ്രസിഡൻറ്റിന് സപ്പോർട്ടായിട്ടാണ്. ഇദ്ദേഹം പിറ്റേ ദിവസം മാപ്പ് പറയുന്നുണ്ട്, എന്നാലും പറയുന്നത് അത് ഒരു കൺസെൻഷ്വൽ ആയിരുന്നു, ഇതിനകത്ത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും സ്പെയിന് ഫുട്ബോൾ ഫസ്റ്റ് ടൈം വിമൻസ് ഫുട്ബോൾ കിട്ടിയതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ഒരു ആക്ഷനിലൂടെ മറ്റൊരാളുടെ കൺസെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്പെയിനിന് ഫുട്ബോൾ ടീമിലുണ്ടായിരുന്ന എല്ലാ പ്ലെയേഴ്സും അതുപോലെ തന്നെ 81 അവിടുത്തെ പ്ലെയേഴ്സ് എഴുതി കൊടുത്തിരിക്കുകയാണ്, ഇനി ഞങ്ങൾ സ്പെയിനിന് വേണ്ടി ഫുട്ബോൾ കളിക്കില്ല ടിൽ ഈ റൂബിയാലസ് എന്ന് പറയുന്ന പ്രസിഡൻ്റ് റിസൈൻ ചെയ്യുന്നവരെ. അങ്ങനെ ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ തന്നെ ഒരു ടീമില്ലാതായ ഒരു ആക്ഷനാണിത്. ഇദ്ദേഹത്തിൻ്റെ അമ്മ ഈ മകനെ സപ്പോർട്ടായിട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും നമുക്ക് കാണാം, ഈ ഒരു റെസ്ലിംഗ് ഫെഡറേഷനിലും ഇതുപോലെ സെക്ഷുവൽ ഹറാസ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഫെബ്രുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തു. ബ്രിജ്ഭൂഷണിനെതിരെ പിന്നെ ആക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് റെസ്ലേഴ്സ് എല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ആക്ഷനും ഉണ്ടാവുന്നില്ല. June 4 ഉറപ്പായിട്ടും ബോർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന എലക്ഷൻ നടത്തണമെന്ന് പറയുന്നു, അത് നടത്തിയിട്ടില്ല. അതുപോലെ എന്നിട്ട് ഫൈനലി ഇപ്പോൾ ഇൻ്റർനാഷണൽ റെസ്ലിംഗ് ഫെഡറേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിനെ കളിക്കാൻ അനുവദിക്കില്ല, കാരണം അവരുടെ നിയമപ്രകാരം ബോർഡില്ലാത്തൊരു ടീമിനെ അതിലേക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സിന് കളിക്കാം, പക്ഷേ ഇന്ത്യൻ ഫ്ലാഗിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൺട്രിയുടെ അടിയിൽ കളിക്കാൻ പറ്റില്ല. ഈ സ്പോർട്സ് തലപ്പത്തിരിക്കുന്നവർ ഇതുപോലെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ബാധിക്കുന്നത് സ്പോർട്സിനെ തന്നെയാണ്. ഇപ്പോൾ 2 ഇൻസിഡൻറ്റിലും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത്. നാളെ കട്ടൻ ടോക്സിലൂടെ വീണ്ടും ലെറ്റ്സ് കട്ടൻ.